പുഷ്പയില് പറഞ്ഞല്ലോ പവറുള്ള ഫയറാണെന്നോ ബെന്നി ഫയറാണ്. വേറെ ആരുടെയൊക്കെ പെർഫോമൻസ് ഒരുപാട് ഇഷ്ടപ്പെട്ടു? റാഫിയുടെ ആരെപ്പോഴേക്ക് തോന്നി മോഹൻലാലും ശ്രീനിവാസനും? നമുക്ക് എന്തോ പറയാ, റാഫിയുടെ കോമഡികൾ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു നായിക എങ്ങനെ ഉണ്ടായിരുന്നു? നായിക ആദ്യമൊന്നും ഒരു ഇതില്ലായിരുന്നു, പിന്നെ പിന്നെ അടിപൊളിയായി. സോങ്സും കാര്യമൊക്കെ അരെ കൂടുതൽ ഇഷ്ടപ്പെട്ട ആരെ ചിത്രത്തില്? അർജുന അശോകനാണോ? ജഗദീശിന്റെ ക്യാരക്ടർ എന്തോ ഒരുപാട് ഇഷ്ടപ്പെടാനായിട്ടുള്ള ഒരു ക്യാരക്ടർ. രാഷ്ട്രീയക്കാരനൊരു മകൻ തമ്മിലുള്ള അങ്ങനെ ഒരു ബോണ്ടിങ് ആണ്, ഒരു അച്ഛൻ മകൻ ബന്ധമാണ് പടത്തിൽ പറയുന്നത്. പിന്നെ ടോട്ടലി വാച്ചബിൾ ആണ്, അതായത് ജാതി മതമൊന്നും അല്ല വരുന്നത്. മനുഷ്യൻ നമുക്ക് ആ ഒരു തീപ്പൊരി ബെന്നി എന്ന് പറയുമ്പോലെ, മിന്നൽ മുരളി എന്ന് പറയുമ്പോലെ ആ ഒരു ഇത് അമാനുഷികതയൊന്നുമില്ല, സാധാ ലെവലിൽ നിൽക്കുന്ന ഒരു ഒരു ആളിൻ്റെ ഒരു സ്റ്റോറിയാണ് ചെയ്തത്. വലിയ സംഭവങ്ങളൊന്നുമില്ല, പക്ഷെ നമുക്ക് ലാഗ് അടിക്കാതെ നല്ല രീതിയിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ. അരെ കൂടുതൽ ഇഷ്ടപ്പെട്ട ആരെ ചിത്രത്തിൽ? അർജുന അശോകനാണോ? ജഗദീശിന്റെ ക്യാരക്ടർ എന്തോ ഒരുപാട് ഇഷ്ടപ്പെടാനായിട്ടുള്ള ഒരു ക്യാരക്ടർ. സെക്കൻഡ് ഹാഫ് കുറച്ച് രോഗമാണ്, പക്ഷെ എന്നാലും ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് നോക്കുമ്പോൾ നല്ല പടമാണ്. നമുക്ക് നല്ല ഫാമിലി ആയിട്ട് വരുന്ന കാണാൻ നല്ല പടമാണ്. കോമഡി അത്യാവശ്യമുണ്ട്, നല്ല രീതിയിലുള്ള കോമഡീസും കാര്യങ്ങളെല്ലാം ഉണ്ട്. നല്ലൊരു പടം. എല്ലാവരും അഭിനയം എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിട്ടുണ്ട്, എല്ലാവരും വന്നിട്ടുണ്ട്. ആ ഒരു കണിമംഗല കോമഡി വെബ് സീരീസ് ഇല്ലേ, ആ ടീം തന്നെയാണ് കൊടുത്തത്. റാഫിയുടെ പെർഫോമൻസ് എങ്ങനെയാണ്? റാഫിയൊക്കെ അടിപൊളിയായിരുന്നു, കോമഡിയൊക്കെ അടിപൊളിയായിരുന്നു. എല്ലാം നൈസ് നൈസ് പടം. രാഷ്ട്രീയമായിട്ടുള്ള രാഷ്ട്രീയമായിട്ടാണ് രാഷ്ട്രീയം, ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയം, അത് പഴയ രാഷ്ട്രീയം ഇപ്പോഴത്തെ രാഷ്ട്രീയം തമ്മിലുള്ള ഒരു ഇതാണ്. ഇപ്പോഴത്തെ രാഷ്ട്രീയം പറയുമ്പോൾ നമ്മളൊരു ഫ്രണ്ട്ഷിപ്പാണ്, ആ ഒരു ഇതിലേക്ക് പോകുന്ന ആ ഒരു സംഭവം കാണിക്കുന്നു. അത്രയും നല്ല പടമാണ്, നല്ലൊരു ഫീൽ ഗുഡ് പടമാണ്, നല്ല എൻ്റർടൈനറാണ്. തുടക്കം തൊട്ട് അവസാനം വരെ അതിൻ്റെ ഒരു ടെമ്പോ മൂടൊക്കെ വളരെ നല്ല പടമാണ്. പൊതുവില് നല്ലൊരു ഫീൽ ഗുഡ് പടമാണ്, നമുക്ക് കണ്ടിരിക്കാൻ പറ്റും. ലാഗിംഗ് ഒന്നുമില്ല, വളരെ നന്നായിട്ട് നല്ലൊരു എൻ്റർടൈനറായിട്ട് നമുക്ക് തോന്നുന്ന പോലെ ഒരു സാമൂഹ്യ പ്രസക്തമായിട്ടൊരു പടമാണ്. അപ്പോൾ ഒരു ആളുകൾക്കൊക്കെ ഒരു നല്ലൊരു കാണുന്ന ആളുകൾക്കൊരു നല്ല ഫീലിംഗ് തരുന്ന, കുറേ ചിരിക്കാനും കുറേ നല്ല ഒരു എൻഡിങ് വരെ നല്ലൊരു മൂവിംഗ് ആയിട്ടുള്ള പടമാണ്. വളരെ എല്ലാവരും കണ്ടിരിക്കേണ്ട പടമാണ്, കാണേണ്ട പടമാണ്. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ വളരെ പ്രസക്തമായിട്ടുള്ള ചില സന്ദേശങ്ങൾ നൽകുന്ന ഒരു പടം കൂടിയാണ്. ജഗദീശന്റെ ക്യാരക്ടർ എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാവരും നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ വളരെ രസകരമായിട്ട്, കാരണം തുടക്കം തൊട്ട് അവസാനം വരെ നമുക്ക് വളരെ കണ്ടിരിക്കാവുന്ന, നമ്മളെ എൻഗേജ് ചെയ്യിക്കുന്ന ഒരു പടമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ആ ഒരു ഡ്രോബാക്കിലാണ് കഥ പറഞ്ഞു പോകുന്നത്. ഫാമിലി സെൻറ്റിമെൻസും പ്ലസ് രാഷ്ട്രീയ ബാക്ക്ഗ്രൗണ്ടും വെച്ചിട്ടാണ് ഈ സ്റ്റോറി. അർജുന അശോകൻ്റെ പെർഫോമൻസ് കൊള്ളായിരുന്നു, അർജുന അശോകൻ മാത്രമല്ല പെർഫോമൻസ് ആയിരുന്നു. ഫാമിലി ഓഡിയൻസിന് പറ്റിയ ഒരു സ്റ്റഫാണ് ഈ സിനിമ. ഇങ്ങനെ തന്നെ ആവണം രാഷ്ട്രീയം എന്ന് കാണിക്കുന്ന ഒരു പടം തന്നെയാണ്. അല്ല, ഇങ്ങനെ തന്നെ ആവണം രാഷ്ട്രീയം എന്നല്ല, അതായത് സിനിമയുടെ ക്രൂസിൻ്റെ രാഷ്ട്രീയം പ്രേക്ഷകരിലേക്ക് അടിച്ചേൽപ്പിക്കുന്നില്ല. ഇപ്പോൾ ഡിഫൻസ് അപ്പോൾ നമുക്ക് പത്ത് പേർക്ക് ഉണ്ടെങ്കിൽ പത്ത് പേർ രാഷ്ട്രീയമാണ്, അങ്ങനെ അടിച്ചേൽപ്പിക്കുന്നില്ല. പുള്ളി പുള്ളിയുടേതായിട്ടുള്ളൊരു കോൺസെപ്റ്റ് പുള്ളി ചർച്ച ചെയ്തു, അത് മാത്രമല്ല നല്ലൊരു സ്ട്രോങ് മെസ്സേജും ക്ലൈമാക്സിൽ പുള്ളി കൺവേ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. രാഷ്ട്രീയം അപ്പാർട്ട് രാഷ്ട്രീയം നല്ലൊരു മെസ്സേജ് കൺവേ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. തീപ്പൊരിയാവാൻ സാധ്യത ഉണ്ടോ? തീപ്പൊരിയാവാൻ